ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ദേ ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ഫിഷിംഗ് സ്പോട്ടിൽ വന്നിട്ടുണ്ട്. ഇന്നൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ദേ എൻ്റെ ചേഞ്ചൊക്കെ കണ്ടല്ലോ, ലുക്ക് ചേഞ്ച്. മുടിയൊക്കെ വെട്ടി ഹെയർ ഡൊണേഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ അതൊന്ന് കയറി കാണുക. അപ്പം പുതിയ ലുക്ക് എങ്ങനെ ഉണ്ടല്ലോ എന്നുള്ളത് കമൻറ്റും ചെയ്യുക. അപ്പോൾ ഇന്ന് ദേ ഇവിടെ നമ്മുടെ താടിക്കാരനുമായിട്ടല്ല, വേറൊരാളുമായിട്ടാണ് ഫിഷിങ്ങിന് വന്നേക്കുന്നത്. ബൈക്കിൽ കാണുന്നുണ്ടല്ലോ, എൻ്റെ സ്വന്തം ചേട്ടനാണ്. ഖത്തറിലായിരുന്നു, ഇപ്പോൾ ലാൻഡ് ചെയ്തതേ ഉള്ളൂ. അപ്പം നാട്ടിൽ വന്നപ്പം പഴയ വീശുകാരനാണ് കേട്ടോ, ഞങ്ങളുടെ വീട്ടിലെ ആദ്യത്തെ മീൻപിടുത്തക്കാരനാണ്. വീശുവല വാങ്ങിയത് ആദ്യമായിട്ട് ചേട്ടനാണ്. അപ്പോൾ കാര്യങ്ങളെല്ലാം തുടങ്ങിയത് മീൻപിടുത്തം എന്നുള്ള ആ ഒരു ക്രേസ് തുടങ്ങുന്നത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ചേട്ടനാണ്. അപ്പോൾ പുള്ളിക്കാരൻ എന്തെങ്കിലും ലീവിന് നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു സമയത്ത് ഞാനും ചേട്ടനും കൂടെ വീശാൻ ഇറങ്ങിയതാണ്. ഓണമൊക്കെയാണ്, ഓണത്തിൻ്റെ ഇടയ്ക്കാണ്, ഇന്ന് ചതയദിനമാണ്, ചതയാഘോഷമൊക്കെ നടക്കുകയാണ്. അപ്പം പുള്ളിക്ക് പള്ളത്തെ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. അപ്പം ചെറിയ മീനെ വീശാൻ വേണ്ടിയിട്ട് ചെറിയ വയമ്പു വലയായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ദേ ആദ്യത്തെ വീശി വീശാൻ വേണ്ടിയിട്ട് പോവാണ്. താടിക്കാരൻ്റെ വീശി നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ വീശി എങ്ങനെ ഉണ്ടെന്നൊക്കെ ഉള്ളത് നമുക്ക് കാണാം. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ആദ്യത്തെ വീശി വീശിയിട്ടുണ്ട്. തള്ളി അക്കരയൊന്നും വീശണ്ട, വല അടിഞ്ഞു വരാൻ ഒരുപാട് സമയമെടുക്കും. വയമ്പോലെയാണ്, നല്ല ഒഴുക്കാണ്. അതേ വെള്ളം കയറിയായിരുന്നു, കയറി വളർത്തുമീനൊക്കെ പിടിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടില്ലേ, ആ വെള്ളമെല്ലാമാണ് ഈ തിരിച്ചിറങ്ങുന്നത്. അതേ നല്ല ഒഴുക്കാണ് കേട്ടോ. അപ്പം വല അവിടെ വീശി കഴിഞ്ഞാൽ ഇവിടെ കൊള്ളാൻ പറ്റത്തുള്ളൂ. അതുകൂട്ട് തന്നെ ഉണങ്ങിയിരുന്ന വലയായതുകൊണ്ട് അടിയാനും താമസം എടുക്കും. നമ്മൾ പൊടിമീനെ പ്രതീക്ഷിച്ചാണ് വന്നത്. ദേ വല ഒഴുകി പോകുന്നുണ്ടോ, അങ്ങ് പോവാണ്. ആദ്യത്തെ വല എങ്ങനെ ഉണ്ടെന്നുള്ളത് പിടിച്ച് കയറ്റ്, ഭയങ്കര ഒഴുക്കാന്ന് ഞാൻ വന്ന് കണ്ടപ്പോഴേ പറഞ്ഞില്ലേ, പൊലിച്ചു പോലും ഇല്ലെന്ന് തോന്നുന്നു. ഹായ്, സന്തോഷം, ഒരു പൊടിമീൻ പോലും ഇല്ല. നമ്മൾ അടുത്ത വീശി വീശിയിട്ടുണ്ട്. രണ്ടാമത്തെ വീശാണ്, ആദ്യത്തെ വീശിനൊന്നും കിട്ടിയിട്ടില്ല. കുറച്ച് പള്ളത്തിയെ കഴിക്കണമെന്നുള്ള അതിയായ ആഗ്രഹമായിട്ടാണ് വന്നേക്കുന്നത്. പക്ഷേ സമയവും സാഹചര്യവും അതിന് പറ്റുന്നതായിരുന്നില്ല. നല്ലൊഴുക്കാണ്, അതുകൊണ്ട് തന്നെ നട്ടുച്ച സമയമാണ്. പള്ളത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഇത് കൂട്ടത്തെ പുല്ലൊക്കെ കണ്ടോ, പുല്ല്, ആ ഒരു പുല്ല് ഏരിയയിൽ, അത് കൂട്ടത്തെ സൈഡ് ഏരിയയിലും ഇത് കൂട്ടത്തെ ഏരിയസിലൊക്കെയാണ് പള്ളത്തെ കൂടുതലായിട്ട് ഈ സമയങ്ങളിൽ കാണുന്നത്. ഇതുകൂട്ട് ഒഴുക്കുവെള്ളത്തിലൊന്നും അങ്ങനെ പള്ളത്തെ ഇറങ്ങി വരുത്തില്ല. പിന്നെ ഇവിടെ ശോകമാണ്, ഇവിടെ ഒന്നും ഇല്ല. കഴിഞ്ഞ സ്പോട്ടിൽ നിന്നും പരാജയപ്പെട്ട് മീനൊന്നും കിട്ടാതെ ഞങ്ങൾ ദേ അടുത്ത സ്പോട്ടിൽ വന്നിട്ടുണ്ട്. കുറച്ച് പള്ളത്തേക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രയാണം തുടരുന്നത്. ഇവിടെ കുറേ ഇടത്ത്, 1, 2, 3, പിന്നെ ദേ അവിടെ 4 തീറ്റിട്ടുണ്ട്. നമ്മൾ തേങ്ങാപ്പിണ്ണാക്കാണ് ഇട്ടേക്കുന്നത്. കുറച്ച് നേരമായിട്ടിട്ട് 10 മിനിറ്റായി. അപ്പോൾ അതിൻ്റെ ഓരോ സ്ഥലത്തും വീശി നോക്കാം എന്നുള്ള രീതിയിലാണ് ദേ ഇപ്പോൾ വലയെടുത്ത് നിൽക്കുന്നത്. നോക്കാം എന്തെങ്കിലും ഒരെണ്ണമെങ്കിലും കിട്ടുമോ എന്നുള്ളത്. വീട്ടിലേക്ക് കറി വെക്കുക എന്നുള്ള ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. ഇത്രയും വിരിച്ചൊക്കെ പുല്ലിൻ്റെ മണ്ടക്കൊക്കെ ഇതിൻ്റെ അടുത്ത് വീശുന്നത്, ആ തീറ്റി കിടക്കുന്ന അത്ര അടുത്ത് മാത്രം വീശിയാൽ പോരെ, വലിച്ചെടുക്കുന്നതിനെന്തു, ഇത്രയും വെള്ളമല്ലേ ഉള്ളൂ, കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആ പായലിൻ്റെ മണ്ടയ്ക്ക് വീശി അവിടെ പൊങ്ങിക്കിടക്കുമായിരുന്നു. മീനോട്ടായിരുന്നെങ്കിൽ ഇതിനെ പായൽ പൊങ്ങിക്കിടക്കുന്നിടത്തൂടെ പോയി കാണുമല്ലോ. അത് നമുക്ക് എല്ലാം തോന്നുന്നു അടിപ്പാക്കിനെല്ലാം ചിലപ്പോൾ. ഉണ്ട് കേട്ടോ, ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട് വെള്ളത്തി, കുറേ വെള്ളത്തി ഉണ്ട്, കുറേ ഉണ്ട്. യെസ്, വി ഡിഡ് ഇറ്റ്, കുറേ വെള്ളത്തി കിട്ടി ഗൈസ്. നോക്കൂ വെള്ളത്തി, സമയത്ത് വേറെ എങ്ങുമൊന്നും വെള്ളത്തി കിട്ടുന്നതല്ല. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് എനിക്ക് ഇത്രയും വെള്ളത്തി കിട്ടിയത്. ഞാൻ പറഞ്ഞില്ലേ വീട്ടിലേക്ക് ഇതേ ഗൾഫുകാരൻ്റെ ആഗ്രഹമാണ് കുറച്ച് പള്ളത്തി വറുത്ത് തിന്നാന്നുള്ളത്. ആ ആഗ്രഹത്തിൻ്റെ പുറത്തിറങ്ങിയാണിത്. ചെറുതും വലുതുമായിട്ടുള്ള പള്ളത്തികൾ ഞാൻ എന്തായാലും എണ്ണിക്കാണിക്കുക എത്ര എണ്ണം കിട്ടിയെന്നുള്ളത്. നമുക്ക് ഒരു വലയ്ക്ക് 10-12 ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നല്ല വെള്ളത്തി ഉണ്ട് ഞാൻ കണ്ടു, 12 ഉണ്ട് എന്തായാലും. നോക്കാം നമുക്ക് വേഗണ്ടാ പള്ളത്തി കിടക്കുന്നത്, കണ്ടാ പടയ്ക്കുന്ന പള്ളത്തി. യെസ്, കണ്ടാ നല്ല അടിപൊളി പള്ളത്തി, ഇതെല്ലാം ഉണ്ട്, കുറേ ഉണ്ട് കേട്ടോ. നമുക്ക് ഇനി അതിനെ എടുത്തിട്ടിട്ട് നോക്കാം എത്ര എണ്ണം കിട്ടിയെന്നുള്ളത് ഞാൻ പറയാം. ആ വലയ്ക്ക് നമുക്ക് ഇതേ ഒരു 10 പള്ളത്തെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ഇവിടെ വിശ്വസിച്ച് തള്ളി വീശണം കേട്ടോ, തള്ളി വീശണം അങ്ങോട്ട്. എന്ന് വെച്ചാൽ അങ്ങ് പായലിൻ്റെ മണ്ടയ്ക്ക് പോരുത്. മതി,
ഇതിൽ വല്ലതും ഉണ്ടോ എന്നുള്ളത് ഒട്ടും പ്രതീക്ഷിക്കാണ്. അവിടെ നമുക്കൊരു 10 എണ്ണത്തെ കിട്ടി. ഞാൻ ഒന്നും കിട്ടത്തില്ല, വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടി വരത്തില്ല എന്ന് വിചാരിച്ചാണ്. എന്തായാലും നമുക്ക് 10 എണ്ണത്തെ കിട്ടി. നമുക്കൊരു 19 എണ്ണത്തെ കിട്ടിയാൽ മതി. നമുക്ക് വീട്ടിലെ ആവശ്യമാണ്, വേറെ പരിപാടിയൊന്നും ഇല്ല. കൊണ്ടുപോവുക, വറക്കുക, കുരുമുളക് ഇട്ട് വറുത്ത് തിന്നുക. കുരുമുളക് ഇട്ടല്ലേ, ഇന്ന് തന്നെ വെക്കൂ. ആ അപ്പം അതാണ് പരിപാടി. അതിന് 50 എണ്ണത്തെ കിട്ടുമോ എന്നുള്ളത് നമുക്ക് ആദ്യമേ നോക്കാം. ഇതെന്താ ഇങ്ങനെ കയറിയിരുന്നേ? ഒരു പരലുണ്ട് അവിടെ. വെച്ച് കഴിഞ്ഞാലും അടിപ്പൊക്കെ വരുത്തല്ലേ, വള്ളത്തി കിട്ടത്തില്ല. പടി പോച്ചയായതുകൊണ്ട്, അവിടെ പോച്ചയായതുകൊണ്ട് നമുക്ക് പള്ളത്തേക്ക് കിട്ടിയില്ല. ഇനി നമുക്ക് ലബിട്ടൊരു സ്ഥലമുണ്ട്, അവിടെ പോയി വീശി നോക്കാം. ദേ നമുക്ക് കഴിഞ്ഞ വീശിലും ഒരു 2 വള്ളത്തെ കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ ഇപ്പോൾ ഒരു 12 വള്ളത്തെ ആയിട്ടുണ്ട്. ദേ നമ്മളിനി ഇവിടെ അടുത്ത തീറ്റിയിട്ടടുത്ത് വീശാൻ വേണ്ടിയിട്ട് വന്നേക്കുകയാണ്. ഇത് അവിടെ എന്തോ ഒരു മീൻ അഴിച്ചു. അവിടെ നിന്ന് തള്ളി വീശിക്കൂ, വെള്ളത്തിലോട്ട് ഇറങ്ങണ്ട. ഇവിടെ നല്ലപോലെ വള്ളത്തി വരുന്നുണ്ടോ? വള്ളത്തി കിടക്കുന്നുണ്ടോ? പക്ഷെ കിട്ടുമോ എന്നറിയത്തില്ല, പോച്ചയായുണ്ട്. കാണുന്നുണ്ടോ നിങ്ങൾ പള്ളത്തി? കണ്ടോ പള്ളത്തി? 1, 2, 3 എണ്ണം ഉണ്ട്. അതുകൊണ്ട് അവിടെ കിടക്കുന്നത് ഈ ഈ കണ്ടോ വീശ്. എവിടാ വീശിയത്? എവിടാ തീറ്റിയിട്ടത്? ആ പോച്ചയുടെ പുല്ലിൻ്റെ മണ്ടയ്ക്കാണ് വീണത്. പോച്ചയായോണ്ട് പള്ളത്തി വലിക്കും, പക്ക് വലിക്കുമ്പോഴത്തേക്കിന് പള്ളത്തി അതിൻ്റെ ഇടയിൽ കൂടെ, പോച്ചയുടെ ഇടയിൽ കൂടെ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ വീശി കുറച്ച് നേരം ഇട്ടേക്കാണ്. ഇവിടെ കുറേ പള്ളത്തി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിച്ചില്ല ഇവിടെ പള്ളത്തി. പോച്ചയായത് ഇപ്പോഴും ഉണ്ട്, വേണ്ട ഇവിടെ എല്ലാം പള്ളത്തി ഉണ്ട്. പോച്ചയായതുകൊണ്ട് പള്ളത്തി ഇവിടെ ധാരാളം ഉണ്ട്. പക്ഷേ നമ്മൾ വീശി പിടിക്കുക എന്നുള്ള ടാസ്ക്കാണ്. എന്നാലും നമ്മൾ നോക്കാം, എന്തായാലും ഒന്നുമില്ലാതെ പോകേണ്ടി വരത്തില്ല. നമ്മുടെ വല ഇവിടെ ആക്ഷൻ കണ്ടോ? വെള്ളത്തിൽ നിന്ന് എങ്ങനെയാണ് വല വരുന്നത് എന്നുള്ളത്. പക്ക് വലിഞ്ഞു 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 വലിഞ്ഞതേ കയറി വരുന്നുണ്ട് നമ്മുടെ വീശി വല. ഒന്നും കാണാൻ സാധ്യതയില്ല, പോച്ചയായതുകൊണ്ട് കാര്യമായിട്ടൊന്നും കിട്ടാൻ സാധ്യതയില്ല. ആ എന്നാലും എന്തോ അവിടെ ഇവിടെയൊക്കെ ഓരോന്നിനെ ഞാൻ കാണുന്നുണ്ട്. എന്ത് പരളാന്ന് തോന്നുന്നു, നോക്കാം. വള്ളത്തിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു, പ്രതീക്ഷ കൈവിടുന്നില്ല. നമുക്ക് അപ്പുറത്ത് തന്നെ പോയി വീശാം. ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്കൊരു പള്ളത്തെ കിട്ടിയിട്ടുണ്ട്, മഞ്ഞപ്പള്ളത്തി. കളർഫുള്ളാണ്, ടക്കോരത്തിലൊക്കെ ഇട്ട് വളർത്താൻ അടിപൊളിയാണ് നമ്മുടെ പള്ളത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് അവിടോട്ട് തന്നെ പോവാം, തീറ്റി എടുത്തിട്ട് എന്തായാലും കാര്യമായല്ലോ. നമ്മുടെ ഭൂപടം പോലത്തെ വിശം വീശിയിട്ടുണ്ട്. അത് ഇവിടെ വിരിച്ച് വീശാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ വീശിയത്. ഇവിടെ ആയിരുന്നു നമ്മൾ മുന്നേ വീശിയത്. കുറച്ച് പള്ളത്തി കിട്ടിയത്, അവിടെ പള്ളത്തി ഒന്നും ഇല്ല. ശോകമായോടെ നമുക്ക് ഇവിടുന്ന് വല്ലതും കിട്ടുമെന്നുള്ളത് നോക്കാം. ഇവിടെ കല്ലായതുകൊണ്ട് പോച്ചയില്ലാത്തതുകൊണ്ടും മീൻ വന്നു കഴിഞ്ഞാൽ കിട്ടും. പക്ഷേ മീൻ വന്ന് നിൽപ്പുണ്ടത് കൂരാപ്പാണ്, കാർമേഘമാണ് മുകളിലും മൊത്തം. അങ്ങനത്തെ സാഹചര്യങ്ങളിലും മീൻ പൊതുവെ ഇറങ്ങാറില്ല. നോക്കാം, 2 എണ്ണമെങ്കിലും കിട്ടും. എല്ലാ വലിക്കും വരെ 2 എണ്ണം വെച്ച് കിട്ടുന്നുണ്ട്. കോലേ കുറേ മീൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വീശി 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 ഇതുകൊണ്ട് അവിടെ കിടപ്പുണ്ട്. ആ ഞാൻ പറഞ്ഞില്ലേ, ആ പോച്ച ചേർന്ന് ഇങ്ങനെ വട്ടത്തി അങ്ങോട്ട് വീഴണം. ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് നോക്കി, ഇങ്ങനെ ചേർന്നിട്ട് ഇങ്ങനെ വീഴണം. ഓ എന്റെ പൊന്നു, എന്തോ കാണിച്ചത്. പക്ഷെ അവിടോട്ട് പോകണമായിരുന്നു കുറച്ചുകൂടെ, കുഴപ്പമില്ല. അതിൻ്റെ അകത്ത് കുറച്ച് കാണും. പക്ഷെ ഈ സൈഡ് ചേർന്ന് വീണമായിരുന്നു. ആ കുഴപ്പമില്ല, പിടി. നമ്മുടെ അവസാനത്തെ വീശാണ്. നമുക്ക് വറക്കാനുള്ള കുറച്ച് മീനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ കൊണ്ടുപോയി വറക്കുന്ന ഒരു വീഡിയോ കാണാം. എന്തായാലും നമ്മൾ ഇവിടെ കുറച്ച് മീൻ വന്ന് വെപ്പുണ്ട്, അതിനെ കൂടെ കിട്ടുമെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മഴക്കോളൊക്കെയാണ്, ഇവിടെ നിന്ന് സമയം കളഞ്ഞിട്ട് കാര്യമില്ല, വൈകുന്നേരമായി. ഓ ഇവിടെ അല്ലായിരുന്നോ മീൻ നിന്നത്?
നോക്കാം, കുറച്ച് പള്ളത്തി ഉണ്ട് ഇതിൻ്റെ അകത്തിൽ കേട്ടോ. എന്തായാലും നമുക്കൊന്ന് വറക്കാനുള്ളതായി. ഒരു 10-25 എണ്ണം ഉണ്ട് ആയി. ഇപ്പം എല്ലാം കൂടെ നമുക്കൊരു വറക്കൊക്കെയുള്ളതായി മതി. സന്തോഷം. ജീവൻ പോലും പോകാത്ത പള്ളത്തി നമ്മൾ ഫ്രഷായിട്ട് ഇത് വെട്ടിയെടുക്കുകയാണ് കേട്ടോ. നമ്മുടെ കുക്കിംഗ് സെഷനിലേക്ക് കടക്കുകയാണ്. കാര്യമായിട്ടൊന്നുമില്ല, 10-25 വള്ളത്തി കാണും. നമുക്ക് ഒരു നേരം പറത്ത് തിന്നാനുള്ള ഉണ്ട് എന്തായാലും. ഓണം വെക്കേഷന് ദേ എല്ലാവരും എത്തിയിട്ടുണ്ട്. ദേ അച്ഛൻ മീൻ വെട്ടുന്നത് മോള് ദേ അവിടെ കണ്ട് കമൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കണ്ട് ഹായ് അക്കു. ഹായ്. എന്തോ കാണിക്കുവായത്? ഏ ഈ നമ്മളിതിൻ്റെ പച്ചക്കുരുമുളക് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് പച്ചക്കുരുമുളകൊക്കെ പറിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. മീനും വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ അക്കു അക്കുവിൻ്റെ പ്രസനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന വരവാണ്. അതിൻ്റേതായിട്ടുള്ള കുഴപ്പങ്ങളാണ് അവരിന്ന് കാണിക്കുന്നത്. ഹലോ. ഹായ്. ഹലോ. മീനൊക്കെ നമ്മളിവിടെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മളിത് കുറച്ച് പച്ചക്കുരുമുളകും കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇത് മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കാൻ പോവാണ്. ഒന്ന് പേസ്റ്റാക്കാൻ വേണ്ടി ചെറുതായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും എടുത്തതിലേക്ക് കുറച്ച് നാരങ്ങാ നീര് പിഴിഞ്ഞൊഴിക്കുകയാണ് കേട്ടോ. ഈ ആ പേസ്റ്റിനകത്തോട്ട് ശകലം മുളക് പൊടി കളറിന് വേണ്ടിയിട്ട് ചേർത്തിട്ടുണ്ട്. ഈ ശകലം എന്ന് പറഞ്ഞിട്ട് കുറച്ചേറെ ഉണ്ടല്ലോ കളറിന് വേണ്ടിയിട്ട്. മസാല ചേർത്തത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇത് മസാല പിടിക്കാൻ വേണ്ടി വെക്കുന്നുണ്ടോ? കുറച്ച് എത്ര സമയം വെക്കും? 15 മിനിറ്റ് അത്ര മതിയോ? ചീനിച്ചട്ടി ഇതേ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അടുപ്പിൽ വെച്ച ചീനിച്ചട്ടിയിൽ എണ്ണയാണ്, എണ്ണ തിളയ്ക്കാൻ ഇട്ടേക്കുകയാണ്. ഇനി എന്താ കറിവേപ്പില ഇടൂ, കറിവേപ്പില ഇടൂ, പൊട്ടിത്തെറിക്കൂ. എണ്ണക്കകത്തിലോട്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ചിടപടാ ചിടപടാന്ന് പൊട്ടിത്തേക്ക് നമ്മുടെ മസാല വരട്ടി വെച്ചേക്കുന്ന പള്ളത്തി. ഒരു കോല മാത്രം കിട്ടിയായിരുന്നു, അതാണ് ഇത് ഞാൻ കാണുന്നത്. ബാക്കിയെല്ലാം പള്ളത്തിയാണ്, ചെറിയ പള്ളത്തി. കൊച്ചിൻ്റെ എന്തി സൈഡിൽ വെക്കാം? ആ നല്ല കുരുമുളകൊക്കെ ഇട്ട പള്ളത്തി. വായിലിപ്പോഴേ വെള്ളം വരുന്നു. ഈ കാണുന്ന ആള് നല്ലൊരു കുക്കാണ് കേട്ടോ. ഇത്രയും നാള് നമുക്ക് ഇല്ലാത്തതും ഇതുകൊണ്ടൊരു കുക്കിനെ ആയിരുന്നു. എനിക്ക് ചായ ഇടാൻ പോലും അറിയത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ കുക്കിംഗ് വീഡിയോ ചെയ്യൂ, കുക്കിംഗ് വീഡിയോ ചെയ്യൂ എന്ന് പറയുമ്പോൾ ഞാനൊന്നും ചെയ്യാതിരിക്കുന്നത്. എല്ലാം അറിയണ്ടേ ഉണ്ടാക്കാൻ. അപ്പം നമ്മളൊരു കുക്കിനെ കിട്ടിയോണ്ട് നമ്മളങ്ങ് കുക്കിംഗ് വീഡിയോ ചെയ്യുകയാണ്. അതിൽ മസാല പരണ്ടിട്ടില്ല, ഇത്രയൊക്കെ മതിയോ? മീനൊക്കെ ദേ ഇവിടെ റെഡി ആയതുകൊണ്ട് വറുത്ത് നല്ല മുരിഞ്ഞ് മുരുമരാന്നിരിപ്പുണ്ട്. ദേ അടുപ്പേ നിന്നെടുക്കുകയാണ്. എടുക്ക്. അക്കു മമ്മി കണ്ടോ? കൊച്ചിൻ്റെ എന്തി? കൊച്ചിൻ്റെ മറക്കാൻ പോകുന്നേ ഉള്ളു. ദേവിടിരിപ്പുണ്ട്. നമ്മള് തക്കാളി സവാള ഒക്കെ അരിഞ്ഞ് നമ്മുടെ പള്ളത്തി വറുത്തത് ഒന്ന് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നാരങ്ങയാണ് ഇതേ പിഴിഞ്ഞൊഴിക്കുന്നത്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. കുക്ക് തന്നെ ആദ്യമായി ടേസ്റ്റ് ചെയ്യണ്ട.
വേറുള്ളവർക്ക് കൊടുക്കുക. എങ്ങനെയുണ്ട്? കള്ളല്ലേ കൊച്ചിനോ? കൊച്ചിനി സൂപ്പർ. ആ അക്കുവിന്റെ ഭാഷയിൽ സൂപ്പർ എന്ന് പറഞ്ഞല്ലേ. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാണെങ്കിൽ ഒരു നാല് വട്ടം എടുക്കാനുള്ള മീനേ ഉള്ളൂ. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പം ഈ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു, എല്ലാ ടേസ്റ്റിങ്ങും കഴിഞ്ഞു, നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ടാറ്റാ. ടാറ്റാ ടാറ്റാ പറ. ആ ആർക്കാ? വേണ്ട. മൂമി മൂമി നോക്ക് നോക്ക്, കണ്ട് ബോധം വെച്ചിട്ട് കഴിച്ചാൽ മതി. വേണ്ട. അപ്പൊ ടാറ്റാ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ടാറ്റാ, ബൈ ബൈ.